നമസ്കാരം, ഞാൻ മരിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. തീരെ മടുക്കാതെ തെരഞ്ഞെടുപ്പ്. വാർഡ് വിഭജനത്തിൽ ലീഗിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി. തിരഞ്ഞെടുപ്പ് വൈകുന്നതിൽ ലീഗിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല, തീരുമാനമെടുത്തത് എല്ലാവരും ഒന്നിച്ചെന്നും വിശദീകരണം. വാർഡ് വിഭജനത്തിൽ സർക്കാരിന് ഭിന്നതയില്ല, പഞ്ചായത്ത് രൂപീകരണം നടത്തിയത് ജനഹിതമനുസരിച്ച്. സർക്കാർ ശ്രമം സമയബന്ധിതമായി തിരഞ്ഞെടുപ്പ് നടത്താനെന്നും ഉമ്മൻചാണ്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കമ്മീഷൻ നിലപാട് രാഷ്ട്രീയമായി നേരിടുമെന്ന് UDF യോഗം. ചർച്ചയിൽ കമ്മീഷന് രൂക്ഷ വിമർശനം. വാർഡ് വിഭജന തർക്കത്തിൽ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് PP തങ്കച്ചൻ. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കമ്മീഷൻ നിലപാടിൽ ലീഗിന് കടുത്ത അതൃപ്തി. പ്രശ്നപരിഹാരത്തിന് ലീഗുമായി ഉഭയകക്ഷി ചർച്ച. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കമ്മീഷനുമായി ഏറ്റുമുട്ടാനില്ലെന്നും UDF കൺവീനർ. പ്രതീക്ഷ നൽകി പരീക്കർ. വിമുക്ത ഭടന്മാർക്കായുള്ള വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയിൽ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. പദ്ധതിയിൽ ആഗസ്റ്റ് 28 മുമ്പ് തീരുമാനമെന്ന് പ്രതിരോധമന്ത്രി മനോഹർ പരീക്കർ. വിശദീകരണം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. സർക്കാർ മൗനം വെടിഞ്ഞത് ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തുന്ന സൈനികരുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ. 10 ദിവസമായി അനിശ്ചിതകാല നിരാഹാരം നടത്തുന്നത് 3 വിമുക്ത ഭടന്മാർ. മോദി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ പ്രതിഷേധ സമരം തുടങ്ങിയത് 2 മാസം മുമ്പ്. പദ്ധതി നടപ്പാക്കിയാൽ ഗുണം ലഭിക്കുന്നത് 24 ലക്ഷം വിമുക്ത ഭടന്മാർക്കും 6.5 ലക്ഷത്തോളം വിധവകൾക്കും. എരിതയിൽ എണ്ണയൊഴിച്ച്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള സർക്കാർ നീക്കത്തിന് VS രൂക്ഷ വിമർശനം. സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങളെ വരുതിയിലാക്കുന്നുവെന്ന് VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇലക്ഷൻ കമ്മീഷണറെ ഭീഷണിപ്പെടുത്തുന്നു. കമ്മീഷനെ ശാസിക്കാൻ മന്ത്രിമാർക്ക് അധികാരമില്ല. സർക്കാർ നടപടി പ്രതിഷേധാർഹമെന്നും പ്രതിപക്ഷ നേതാവ്. UDF അനുകൂലികളെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നീട്ടിയാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാനത്ത് ഇപ്പോൾ മിനി അടിയന്തരാവസ്ഥയെന്നും CPM സംസ്ഥാന സെക്രട്ടറി. അതിർത്തി കടക്കുന്ന ഭീകരത. ജമ്മു കാശ്മീരിൽ കരാർ ലംഘിച്ച് വീണ്ടും പാക് വെടിവെയ്പ്. കുപ്വാര ജില്ലയിലെ നൌഗയിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സൈനിക ഓഫീസർ. 1 മാസത്തിനിടെ പാകിസ്ഥാൻ കരാർ ലംഘിച്ചത് 52 തവണ. അതിർത്തി കടന്നുള്ള ആക്രമണത്തിനിടെ കാശ്മീർ വിഘടനവാദി നേതാക്കളെ അനുകൂലിച്ച് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. കാശ്മീരിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ചർച്ചകളിൽ ഹുറിയത്ത് നേതാക്കളെ ഉൾപ്പെടുത്തണം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ നേതാക്കൾ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല. കാശ്മീർ വിഷയത്തിൽ വിഘടനവാദികൾ 3-ാം കക്ഷിക്കാരല്ലെന്നും ഷെരീഫിന്റെ വിശദീകരണം. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജുവല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം, അബൂ ഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2560 രൂപ, പവൻ 20480 രൂപ, വെള്ളി ഗ്രാമിന് 38.91 രൂപ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജുവല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം, അബൂ ഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.